ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇസാൻസ് വേൾഡ്. എന്നോട് ഒരുപാട് അമ്മമാർ ചോദിക്കുന്നൊരു കാര്യമാണ് കുഞ്ഞിൻ്റെ വയറ് എന്തുകൊണ്ടാണ് വീർത്തിരിക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 3-4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ എടുത്താൽ അവർ 95%-ലധികം കുഞ്ഞുങ്ങളുടെയും വയറ് വീർത്തിട്ടാവും ഉണ്ടാവുക. ചില കുഞ്ഞുങ്ങളുടെയാണെങ്കിൽ നെഞ്ചുഭാഗം നന്നായിട്ട് ഒട്ടിയിട്ട് വയറ് മാത്രം വീർത്തിട്ടാവും ഉണ്ടാവുക, നല്ല പോലെ ക്ഷീണിച്ചിട്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ഒരുപാട് അമ്മമാരനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ. അതായത്, കുഞ്ഞുങ്ങളുടെ വയറ് എന്തുകൊണ്ടാണ് അങ്ങനെ വീർത്തിരിക്കുന്നത്, അത് നമ്മൾ പേടിക്കേണ്ടതുണ്ടോ, നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടണിനടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ വളരെ കോമൺ ആയിട്ടും സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടുവരാറുള്ളൊരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ വയറ് വീർത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ തീരെ മെലിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക, പക്ഷേ വയറ് മാത്രം വീർത്തിരിക്കും. അപ്പോഴാണ് അമ്മമാർക്ക് പേടി ഉണ്ടാവുക, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ വയറ് വീർക്കുന്നത് കോമൺ ആണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈറ്റിംഗ് സ്റ്റൈലാണ്. അതായത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടുതലായിട്ടും വരുന്നത് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണമാണ്. അപ്പോൾ അങ്ങനെ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ വയറിങ്ങനെ വീർത്തിരിക്കാനായിട്ട് ഇടയാവാറുണ്ട്. ഏകദേശം 100%-ഓളം കുട്ടികളെ എടുത്താൽ അവരിൽ 90%-ഓളം കുഞ്ഞുങ്ങളുടെയും വയറിങ്ങനെ വീർത്തിരിക്കുന്നത് ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കൊടുത്തിട്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, കുഞ്ഞിന് 6 മാസമാകുമ്പോൾ നമ്മൾ കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് തുടങ്ങും. ചോറെന്ന് പറഞ്ഞാൽ വളരെയധികം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞ് നന്നായിക്കോട്ടെ എന്ന് കരുതി കൂടുതലായിട്ടും ചോറ് കൊടുക്കും. നമ്മുടെ ഒരു ഈറ്റിംഗ് സ്റ്റൈൽ അനുസരിച്ച്, അതായത് നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഫുഡ് സ്റ്റൈൽ അനുസരിച്ച്, നമ്മുടെ നാട്ടിൽ ദിവസം 2 നേരത്തോളം കോമൺ ആയിട്ടും ചോറാണ് കഴിക്കുന്നത്. ചിലരാണെങ്കിൽ 3 നേരത്തോളം കുഞ്ഞുങ്ങൾക്ക് ചോറ് തന്നെ കൊടുക്കുന്ന അമ്മമാരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചോറ് അമിതമായിട്ട് കഴിക്കുന്നത് കുഞ്ഞുങ്ങളിൽ വയറ് വീർക്കുന്നതിന് കാരണമാവാറുണ്ട്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സിൽ പെടുന്നത് ചോറ് മാത്രമല്ല കേട്ടോ, നമ്മൾ കഴിക്കുന്ന ഓൾമോസ്റ്റ് 3/4 ഭക്ഷണങ്ങളും ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പൊട്ടറ്റോ പ്യൂരിയൊക്കെ കൊടുക്കുമല്ലോ, അപ്പോൾ ഈ പൊട്ടറ്റോ പ്യൂരി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതാണ്. കുഞ്ഞുങ്ങൾ ബ്രെഡ് കഴിക്കുമല്ലോ ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ ആ ബ്രെഡിൽ കാർബോഹൈഡ്രേറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ മിഠായി കഴിക്കില്ലേ, ആ മിഠായിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ എല്ലാ ഹോൾ ഗ്രെയിൻസിലും കാർബോഹൈഡ്രേറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഓട്സ്, റൈസ്, ഗോതമ്പ്, അങ്ങനെ എല്ലാ ഹോൾ ഗ്രെയിൻസിലും ഈ കാർബോഹൈഡ്രേറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് ദിവസം ഈ ചോറ് തന്നെയാണ് 2 നേരം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ വയറങ്ങനെ വീർത്തിരിക്കുന്നത്. അതാണ് 1-ാമത്തെ റീസൺ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുക, കുഞ്ഞുങ്ങളുടെ വയറിങ്ങനെ വീർത്തിരിക്കുന്നത് വളരെ കോമൺ ആണ്. ഓൾമോസ്റ്റ് എല്ലാ കുഞ്ഞുങ്ങളുടെയും വയറങ്ങനെ വീർത്തിട്ട് തന്നെയാവും ഉണ്ടാവുക. അതൊരു മെഡിക്കൽ പ്രോബ്ലം ഒരിക്കലും ആയിരിക്കില്ല, നമ്മുടെ ഫുഡ് സ്റ്റൈലിൻ്റെ ആവും മോസ്റ്റ് ഓഫ് ദ കേസസ്. ഇനി 2-ാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഓവർ ഈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത്, കുഞ്ഞുങ്ങളുടെ വയറിനനുസരിച്ച് ഭക്ഷണം കൊടുക്കാതെ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെയാണ് ഈ ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, 6 മാസമുള്ള ഒരു കുഞ്ഞാണെങ്കിൽ കുഞ്ഞിന് 1 നേരം മാത്രമാണ് ഭക്ഷണം കൊടുക്കാവുള്ളൂ. 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ്, 6 മാസത്തിന് ശേഷം 1 നേരം മാത്രം ഭക്ഷണം കൊടുക്കുക. പക്ഷേ ചില അമ്മമാരാണെങ്കിൽ കുഞ്ഞ് വേഗം നന്നായിക്കോട്ടെ, കുഞ്ഞിന് നല്ലോണം ഫുഡും വൈറ്റമിൻസ് ഒക്കെ ചെന്നോട്ടെ എന്ന് കരുതിയിട്ട് 2-3 നേരമൊക്കെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കും. അപ്പോൾ അത് ഓവർ ഈറ്റിംഗ് ആയിപ്പോവും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് 1 നേരം തന്നെ അമിതമായിട്ട് കുഞ്ഞുങ്ങളുടെ വയറ് നന്നായിട്ട് നിറയട്ടെ എന്ന് കരുതി ഭക്ഷണം കൊടുക്കുന്നതും ഓവർ ഈറ്റിങ്ങിൽ തന്നെയാണ് പെടുക. അപ്പോൾ ഈ 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ആമാശയായിരിക്കും, ചെറിയ വയറായിരിക്കും, അവർക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഫുഡ് മാത്രമാണ് അവരുടെ വയറ് ഉൾക്കൊള്ളുള്ളൂ. പക്ഷേ അതനുസരിച്ചല്ലാതെ നമ്മളുടെ മനസ്സ് നിറയും വരെ കുഞ്ഞുങ്ങളെ ഊട്ടുമ്പോൾ അത് ഓവർ ഈറ്റിംഗ് ആയി പോവാറുണ്ട്. അപ്പോൾ ഈ ഓവർ ഈറ്റിംഗ് കൊണ്ടും കുഞ്ഞുങ്ങളുടെ വയറിങ്ങനെ ചാടി വരാറുണ്ട്. ഇനി 3-ാമത്തൊരു കാരണം കുഞ്ഞുങ്ങളുടെ വയറിൽ ഗ്യാസ് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ തീരെ പൊടി കുഞ്ഞുങ്ങളാണ്, ബ്രസ്റ്റ് ഫീഡിങ് മാത്രമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ചില കുഞ്ഞുങ്ങളുടെ വയറ് നന്നായിട്ട് വീർത്തിങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ അത് ഗ്യാസ് പ്രോബ്ലം കൊണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കുഞ്ഞുങ്ങളുടെ ഇൻഡസ്റ്റൈൻസിൽ, അതായത് കുഞ്ഞുങ്ങളുടെ കുടലിൽ ഗ്യാസ് വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ വയർ ഇതുപോലെ നന്നായിട്ട് വീർത്തിരിക്കാറുണ്ട്. ഇനിയിപ്പോൾ 4-ാമത്തൊരു റീസൺ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നതാണ്. അതായത്, കുഞ്ഞുങ്ങളുടെ മലബന്ധം. അപ്പോൾ ഇങ്ങനെ മലബന്ധം ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ നിന്ന് പോവാതെ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ വയറിങ്ങനെ നന്നായിട്ട് വീർത്തിരിക്കാറുണ്ട്. അതും കുഞ്ഞുങ്ങളുടെ വയർ ചാടുന്നതിനൊരു കാരണമാവാറുണ്ട്. ഇനി അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ എയർ വിഴുങ്ങുന്നത് കൊണ്ടാകാം. ചില കുഞ്ഞുങ്ങളുടെ ഒരു ശീലമാണ്, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നെർവസ്നെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനോ പേടിയോ കരച്ചിലോ വാശിയോ അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതലായിട്ടും വായു വിഴുങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വായു വിഴുങ്ങുന്ന ശീലം ഒരുപാട് കുഞ്ഞുങ്ങളിൽ കണ്ട്
വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ വായു വിഴുങ്ങുന്നതും കുഞ്ഞുങ്ങളുടെ വയറ് ചാടുന്നതിന് അല്ലെങ്കിൽ വയറ് വീർത്തിരിക്കുന്നതിന് കാരണമാവാറുണ്ട് അപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ വാശിയോ പേടിയോ ഒക്കെ വരുമ്പോഴാവും ഇങ്ങനെ എയർ വിഴുങ്ങുന്നത് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾ അങ്ങനെ എയർ വിഴുങ്ങുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ വയറ് വീർക്കുന്നതിൻ്റെ കാരണം അതായിരിക്കും ഇനിയിപ്പോൾ ലാസ്റ്റ് റീസൺ അതും വളരെ റെയർ ആയ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ കണ്ടീഷനാണ് അതായത് കുഞ്ഞുങ്ങളുടെ വയറിൽ ഫ്ലൂയിഡ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിപ്പോൾ വളരെ റെയർ ആയിട്ടൊരു കേസാണ് നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പോലും കാര്യമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണെങ്കിലും ആവും നിങ്ങളുടെ കുഞ്ഞിൻ്റെ വയറെങ്ങനെ വീർത്തിരിക്കുന്നത് അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ വേറെ പ്രകടിപ്പിക്കും അതല്ല ഒരു ശാരീരിക അസ്വസ്ഥതകളും ഇല്ലാതെ കുഞ്ഞുങ്ങളുടെ വയറ് മാത്രമാണ് ചാടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ ഓവർ ഈറ്റിംഗ് ചെയ്യുന്നത് കൊണ്ടും കുഞ്ഞുങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുന്നത് കൊണ്ടും മാത്രമായിരിക്കും മറ്റൊന്നും പേടിക്കാനില്ല അപ്പോൾ ഈ ലാസ്റ്റ് കേസ് അതായത് അബ്ഡോമനിൽ ഫ്ലൂയിഡ് ബിൽഡപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു മെഡിക്കൽ കേസാണ് അതൊരു സീരിയസ് മെഡിക്കൽ കേസാണ് അത് വളരെ റെയറുമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയും കേസസ് കൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ വയറ് നന്നായിട്ട് വീർത്തിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ വയറ് വീർത്തിരിക്കുന്നത് കോമൺ ആണ് ഇപ്പോൾ ഇസാങ്കുട്ടൻ്റെ എന്ന് പറഞ്ഞാൽ ഇസാങ്കുട്ടൻ്റെ വയറും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വീർത്തിരിക്കും ആൾ നല്ലോണം ഫുഡൊന്നും കഴിക്കില്ല എങ്കിലും എപ്പോഴും വയർ വീർത്ത് തന്നെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ദിവസം രണ്ട് നേരം എന്താണെങ്കിലും ചോറാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള സമയങ്ങളിലും കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളുടെ വയറങ്ങനെ വീർത്തിരിക്കുന്നത് ഞാൻ ഈ അടുത്തിടെയായിട്ടൊരു ഡോക്ടറുടെ സ്പീച്ച് കേൾക്കാനിടയെ അതിൽ ആ ഡോക്ടർ പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരപ്രകൃതി എങ്ങനെയാണ് നെഞ്ചൊക്കെ ഉള്ളിലോട്ട് കയറി നന്നായിട്ട് ക്ഷീണിച്ച് വയർ നല്ലോണം പുറത്തേക്ക് ഉന്തിയൊക്കെയാണ് കൂടുതലും ഉണ്ടാവുക കാരണം ഈ ഒരു കുസൃതിയുടെ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണ് ഉണ്ടാവുള്ളൂ വളരെ ക്ഷീണിച്ചാവും കുഞ്ഞുങ്ങൾ ഉണ്ടാവുക പക്ഷേ അത് ആരോഗ്യപരമായൊരു ശരീരപ്രകൃതിയാണോ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നുണ്ട് കാരണം നമ്മൾ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്സ് കൊടുക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ വയറങ്ങനെ ഓവറായിട്ട് ചാടുന്നത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അമിതമായിട്ട് ഭക്ഷണം കൊടുക്കുന്നതും ഇതിനൊരു കാരണമാവാറുണ്ടെന്ന് ആ ഡോക്ടർ പലവട്ടം അതിൽ തന്നെ പറയുന്നുണ്ട് പക്ഷേ എന്താണെങ്കിലും അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യവാനല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം വളർന്നു വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഒരുപാട് കുസൃതിയൊക്കെ കാണിച്ച് ഒരുപാട് ഓടിയൊക്കെ നടന്നൊരു 4-5 വയസ്സാകുമ്പോൾ ഈ വയറൊക്കെ തനിയെ മാറിക്കോളും നിങ്ങൾ അതോർത്ത് യാതൊന്നും പേടിക്കേണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ വയർ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ അമിതമായിട്ട് ഫുഡ് കൊടുക്കാതിരിക്കുക അതിപ്പോൾ നമ്മൾ അമ്മമാർക്ക് പറ്റുന്ന കേസല്ലോ അവരുടെ വയറ് നിറയുന്നതിനനുസരിച്ചാണ് നമ്മുടെ മനസ്സ് നിറയുന്നത് അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ മാക്സിമം ഫീഡ് ചെയ്യുക നമ്മുടെ അമ്മമാരുടെ ഒരു ശീലമാണ് പക്ഷേ എന്താണെങ്കിലും ആ കുഞ്ഞി കൊടവയർ കുറയണമെങ്കിൽ നിങ്ങൾ ഓവർ ഈറ്റ് ചെയ്യാതിരിക്കുക അതാണ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം ഇടവിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യുക അതാണ് ആ കുഞ്ഞി കൊടവയർ കുറയാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണം അമിതമായിട്ട് കൊടുക്കാതിരിക്കുക അതായത് ഞാനീ പറഞ്ഞ ചോറൊക്കെ ചോറിനൊക്കെ പകരമായിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെന്താണെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ചോറ് തന്നെയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് 2-3 നേരമൊക്കെ നമ്മൾ ഈ ചോറ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കൊടുക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് ചെറിയ ചെറിയ ഇൻ്റർവെൽസിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അമിതമായിട്ട് കുഞ്ഞുങ്ങളുടെ വയറ് വീർക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിക്കുക കുഞ്ഞുങ്ങളെ ഒരു സൈഡിലിരുന്ന് ഗെയിംസോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ പണിയാനായിട്ട് സമ്മതിക്കാതെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇറക്കി കളിക്കാനായിട്ട് വിടുക കുഞ്ഞുങ്ങളെ മാക്സിമം ആക്ടിവിറ്റീസ് ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വീട്ടിൽ തന്നെ മാക്സിമം ആക്ടിവിറ്റീസൊക്കെ ചെയ്യിക്കുക ഒരിടത്ത് തന്നെ ഇരിക്കാനായിട്ട് അനുവദിക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നതും കുഞ്ഞുങ്ങളുടെ കുഞ്ഞി കൊടവയർ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷനോ ഗ്യാസിൻ്റെയൊക്കെയോ പ്രോബ്ലം ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുക ഡോക്ടർ നല്ലൊരു ഡ്രോപ്സ് ഒക്കെ തരും അപ്പോൾ ആ ഡ്രോപ്സ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഗ്യാസ് മാറാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ കോൺസ്റ്റിപ്പേഷനാണ് ഉള്ളതെങ്കിൽ അത് മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വയറങ്ങനെ വീർത്തിരിക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കുഞ്ഞുങ്ങളുടെ വയറ് കുളിക്കുന്നതിന് മുമ്പാണെങ്കിലും മതി കേട്ടോ കുളിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് എണ്ണ തേച്ച് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്താലും മതിയാവും അപ്പോൾ അങ്ങനെ മസാജ് ചെയ്യുന്നു ഇപ്പോൾ എയർ പ്രോബ്ലം ആണെങ്കിൽ അത് മാറാനും അതുപോലെ ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനും എല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞിക്കൊടവയറിൻ്റെ കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ എന്താണെങ്കിലും അമ്മമാരൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കുക ഇതൊന്നും പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിനനുസരിച്ചാണ് വയറ് ചാടുന്നത് പിന്നെ വണ്ണമില്ലായ്മ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ കുസൃതിക്കനുസരിച്ചാണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നതോറും കൂടുതൽ മെലിഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഈ ഒരു പ്രായം അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ കുസൃതി കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരേത് സമയം ആക്റ്റീവ് ആയിരിക്കും ഫുൾ ടൈം അവർ എൻഗേജ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അവർക്ക് തികഞ്ഞെന്ന് വരില്ല അവർ കൂടുതൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതോറും കൂടുതൽ കാലറീസ് അവരുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കും കൂടുതൽ എനർജി വേസ്റ്റ് ആവും അപ്പോൾ അങ്ങനെ
വരുമ്പോൾ കുഞ്ഞുങ്ങൾ ക്ഷീണിച്ച് തന്നെയാണ് വരുള്ളൂ. അതോർത്ത് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ വയറ് വീർക്കുന്നത് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഉപയോഗവും ഓവർ ഈറ്റിങ്ങും കൊണ്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ് പ്രോബ്ലം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ അമ്മമാരെല്ലാം സമാധാനമായിട്ടിരിക്കുക. കുഞ്ഞുങ്ങളുടെ ഈ വളർച്ചയുടെ ഒരു കാലഘട്ടം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. അതായത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു, കുമരകം ട്രഷേഴ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ എന്താണെങ്കിലും അതിനകത്ത് ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഉണ്ട്, ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക, ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദാ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടണിന് അടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.